ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ്റെ മൺഡേ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. എല്ലാവരും വിചാരിക്കുമായിരിക്കും ഞാൻ കുറേ ദിവസമായി എവിടെയാണ്, എവിടെ പോയി, ഒരു വീഡിയോ കാണാനില്ല, ഒന്നുമില്ല. ഞാൻ ഹെപ്പറ്റൈറ്റിസ് വന്നു, ഹെപ്പറ്റൈറ്റിസ് എ ആണ്, മഞ്ഞപ്പിത്തത്തിന്റെ എ, അതായത് ഭക്ഷണത്തിൽ നിന്നും കണ്ടാമിനേറ്റഡ് ഭക്ഷണം, കണ്ടാമിനേറ്റഡ് ഫുഡിൽ നിന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് പിടിച്ചു. ഇപ്പോൾ ഞാൻ റെസ്റ്റാണ്, റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തൊക്കെയാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ വീട്, എൻ്റെ ഇവിടെ ഇപ്പോൾ രണ്ട് യാത്രികർ, ഇവരെ എനിക്കറിയാം. ഞാൻ ഓൾറെഡി നമ്മൾ കസാഖിസ്ഥാനിൽ പോയപ്പോൾ ഇവരുടെ വീട്ടിൽ പോകേണ്ടതായിരുന്നു, ബട്ട് പോയില്ല. അപ്പൊ അവരിപ്പോ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരെ ഹോസ്റ്റ് ചെയ്യായിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട്. അപ്പൊ ഞാൻ അവരെയൊക്കെ പരിചയപ്പെടുത്തി തരാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് ആശുപത്രിയിലോട്ട് പോകണം. അപ്പൊ കരോള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം എവിടെയാണെന്ന്. ഞാൻ ആദ്യം അവരൊന്ന് പോയി കാണിക്കട്ടെ. ഹലോ ഹലോ ഹലോ, ഇത് അനസ്തയും ഇത് നിഖിതയും. കമോൺ കമോൺ. അതെന്താ, യുക്കാലി അല്ലേ അതിന്റെ പേരെന്താ? നമുക്കൊരു പാട്ട് കേട്ടോണ്ട് തുടങ്ങാം. യാ, യു ക്യാൻ സ്റ്റാർട്ട്, യു ക്യാൻ സ്റ്റാർട്ട് യുവർ ദാറ്റ് സോങ്. യാ യാ, ഓക്കെ. സ്വന്തമായിട്ട് ട്രെയിനിൽ നിന്ന് ഉണ്ടാക്കിയാണ്. നേരത്തെ യു പ്രിപ്പയർഡ് അനദർ സോങ്, റൈറ്റ്? യു സാങ് അനദർ സോങ്. വാട്ട് വാസ് ദാറ്റ് അബൌട്ട്? ഡ്രിങ്ക് സം ഫുഡ്. I think after food, pineapple, something like that, yesterday. എനിക്കൊന്ന് ചോറൊക്കെ കഴിച്ചിട്ട് ഇവന് വീണ്ടും പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഉടനെ അവിടെ ഇരുന്ന് പാട്ട് പാടാനുള്ള കേട്ടോ. ആഫ്റ്റർ എന്തൊക്കെയാ പാടി കേട്ടോ. അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. വാട്സ് യുവർ നെയിം? നിഖിത്. ആൻഡ് അനസ്തേഷ്യ. അനസ്തേഷ്യ. അപ്പൊ ഇവര് കസാഖിസ്ഥാനിലാണ്. എൻജോയ് യുവർ ട്രാവൽ. In the Kazakhstan, Nikita, it's named just for men. For man, yeah, yeah, yeah. നികിത എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്കുള്ള പേരല്ലേ, പക്ഷെ കസാഖിസ്ഥാനിലെ ആൺകുട്ടികളാണ്. യഥാർത്ഥത്തിൽ ഇത് റഷ്യൻ പേരാണ്. ഇവര് അവരുടെ എന്താ പറയാ, പേര് ഉള്ളത് റഷ്യ എന്നാണ്. പിന്നെ ഇവർ കസാഖിസ്ഥാനിലാണ് താമസിക്കുന്നത്. കസാഖിസ്ഥാനിൽ ധാരാളം റഷ്യക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ മുന്നോടിയായിട്ട് ഞാൻ വേറെ കാര്യങ്ങൾ പറയാനായിട്ട് ഇപ്പം വീട്ടിൽ തളർന്ന് കുറേ ആയിട്ട് ഇരിക്കുവാണ്. ഇതിനു മുമ്പ് എനിക്ക് പെട്ടെന്ന് എൻ്റെ പഴയ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അതായത് പണ്ട് കുറേ നാൾ 2020 സമയത്ത് ഞാനൊരു ചെറിയ എൻ്റെ ഒരു കാർ വാഷ് സ്റ്റാർട്ടപ്പ് ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. അതിന് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കുറച്ച് പൈസയൊക്കെ മുടക്കി. പിന്നീട് എന്താ പറയാ, അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് പ്രശ്നമൊക്കെ ആയി. അങ്ങനെ പിന്നീട് കടങ്ങളായി. പിന്നെ കൂട്ടുകാരൻ്റെ നിന്ന് കുറച്ച് കാശ് വാങ്ങിച്ചു. അങ്ങനെയൊക്കെ ഇരുന്ന് എന്താ പറയാ, മാനസികമായിട്ടും ഇങ്ങനെയൊക്കെ തളർന്നിരുന്ന സമയമുണ്ടായിരുന്നു 2020 കോവിഡിന്റെ സമയത്ത്. അതിനൊക്കെ ശേഷമാണ് എൻ്റെ സുഹൃത്ത്, എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് പരിചയപ്പെടുത്തി തന്നതാണ് ഒരു വഴിയെന്ന് പറയുന്നത്. ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു അസ്ട്രോ ടോക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. പിന്നെ അതിൽ കയറി നമ്മുടെ പല്ലവി ഗുരു എന്ന് പറയുന്ന ഒരു ജ്യോതിഷകാര്യമായിട്ട് സംസാരിച്ചു. അങ്ങനെ അവർ ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ അവർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചത് എൻ്റെ ബർത്ത് ഡേറ്റും സമയമായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ഞെട്ടി, ഇങ്ങോട്ട് ഫിനാൻഷ്യൽ പ്രശ്നമാണോ എന്നൊക്കെ ഇങ്ങോട്ട് ചോദിച്ചു. അപ്പം തന്നെ ഞാൻ ആകെ എന്നെ ഞെട്ടിപ്പോയിരുന്നു. പിന്നീട് അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക, അവര് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് തന്നെ പറഞ്ഞു ബാക്കി കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന്, എനിക്ക് പറ്റിയത് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ പല്ലവി ഗുരു എനിക്ക് അതിൽ നിന്ന് രണ്ട് പരിഹാരങ്ങൾ തന്നു. ആ രണ്ട് പരിഹാരങ്ങൾ ഏകദേശം 9 ഫോളോ ചെയ്യാൻ പറഞ്ഞു. ഞാനത് ഫോളോ ചെയ്തു. അങ്ങനെ പിന്നീട് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും നേരായി. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ എന്താ പറയുക, വിവാഹകരമായിട്ടും അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളുമായിട്ട് പ്രശ്നങ്ങളൊക്കെ കാണും. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഉള്ള ഒരു ഇതുകളെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ലിങ്കിൽ കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ചാറ്റ് ഫ്രീയും കൂടെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അസ്ട്രോ ടോക്ക് കയറി ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഒന്ന് കുളിക്കാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് ഞാൻ കരോളവുമായിട്ട് ഞാൻ സിറ്റിയിൽ എന്താ പറയുക, ഹോസ്പിറ്റലിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് പോകുന്ന കാണാം. തിരുവനന്തപുരത്ത് സ്വാഗതം പറഞ്ഞുകൊണ്ട് തുടങ്ങുവാണ്. ഹലോ, കരോളയും ഞാനും ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് കവടിയാർ ഭാഗത്താണ്. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലോട്ട് പോവാണ്. എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് നടക്കുന്നത്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഗോൾഡ് ബ്ലാഡറിൻ്റെ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്താൻ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ CT സ്കാൻ എടുത്തായിരുന്നു. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടി രാവിലെ
നമ്മുടെ അവിടെ ഉള്ള ഒരു പുറത്തുള്ള ഒരു ലാബിലോട്ട് പോവുകയാണ് കേട്ടോ. കേരള, ഡു യു വാണ്ട് ടു സേ സംതിങ്? ഗുഡ് മോർണിംഗ്. വേർ ആർ വി ഗോയിങ്? ഗുട്ടൻ മോർഗൻ. അപ്പൊ നമ്മള് മെഡിക്കൽ കോളേജിലോട്ട് പോവാണ് കേട്ടോ. റോഡെല്ലാം വിചിതമായിട്ട് രാവിലെ കാലിയാണ്. നമ്മൾ താണ്ട സ്കൂട്ടറിലോട്ട് പോവുകയാണ് കേട്ടോ. ഇങ്ങനെ സ്കാൻ എടുക്കാൻ വേണ്ടി വന്നു. സ്കാൻ കിട്ടിയിട്ടുണ്ട്, സി ടി സ്കാന്. അതിൽ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ, അതൊക്കെ വായിച്ചപ്പോൾ എന്റെ തല കിറുകി. അതിൽ എന്തൊക്കെ തൊട്ട് അറിയില്ല കേട്ടോ. ടെൻഷൻ, എനിക്ക് പെട്ടെന്ന് ടെൻഷൻ വരും. അതാണ് എന്റെ വേറൊരു പ്രോബ്ലം. വാട്ട് വിൽ ഡു നെക്സ്റ്റ്? നൗ ഇറ്റ്സ് നൗ. അപ്പോ ഇനി അറിയില്ല കേട്ടോ, ഇനി ഭക്ഷണം കഴിക്കാൻ. രാവിലെ വീട്ടിൽ നിന്ന് പഴവും ഏത്തപ്പഴം അവിച്ചതും കുറച്ച് മുന്തിരിയൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. മെഡിക്കൽ കോളേജിൽ നിന്ന് നേരെ വന്നത് ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയാണ്. പുള്ളിക്കാരി ഇവിടെ കറങ്ങാൻ വേണ്ടി വന്നതാണ്. പുള്ളിക്കാരിയെ രാവിലെ തന്നെ ഒരു സ്ഥലത്ത് ആഹാരം കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഇന്ത്യൻ കോഫി ഹൗസ്. ഞാൻ ഈ ഇന്ത്യൻ കോഫി ഹൗസിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇങ്ങനെ കയറി പോവുകയാണ് കേട്ടോ. അതുകൊണ്ടില്ലേ, ഹൈ, വാട്ട്സ് യുവർ നെയിം? ലെറ്റീഷ്യ. ലെറ്റീഷ്യ ഫ്രം ഫ്രാൻസ്. സേ സം ഫ്രഞ്ച്. ഫ്രഞ്ച്, യെസ്. ബിയൻവെനീദോ. French, right? It's French, right? Bienvenido. No, I think it's Spanish. No, it's ബിയൻവെനീദോ. ഇങ്ങനെയാണ് കേട്ടോ, കണ്ടില്ലേ, ഇങ്ങനെ വരി വരിയായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ കറങ്ങി കറങ്ങി പോകും കേട്ടോ. നമ്മൾ നടന്നു വരുമ്പോൾ തല ഇറങ്ങും. ഞാൻ താഴെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നത് തല ഇറങ്ങി. ഞാനൊന്ന് കാണിച്ചുതരാം കേട്ടോ. കണ്ടേ, ഇതുപോലെയാണ് കേട്ടോ, കണ്ടില്ലേ, ഇങ്ങനെ ഇങ്ങനെ കയറി പോകും കേട്ടോ. ഇതിവിടെ നിന്നും തീരൂലേ എൻ്റെ അമ്മോ, ഇതിവിടെ നിന്നും തീരുന്നില്ല കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ കയറി പോകും കേട്ടോ. എൻ്റെ, എന്നിട്ട് നമുക്ക് നോക്കുമ്പോൾ കണ്ടില്ലേ, ഇവിടെ നിന്ന് നമുക്ക് ദാണ്ടേ നമ്മുടെ നെടുമങ്ങാടെന്ന് സോറി, നമ്മുടെ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അവിടുത്തെ ഉള്ള കാഴ്ചയാണ്. പക്ഷേ ഇത് ഞാൻ ഇങ്ങനെയാണെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇങ്ങനത്തെ ഉള്ള ഒരു ബിൽഡിംഗ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെയാണെന്ന് പ്രതീക്ഷിച്ചില്ല. താഴോട്ട് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോവാം. എൻ്റെ അമ്മ, കൊള്ളാം കേട്ടോ സംഭവം. നമുക്കിവിടെ ചായ വന്നിട്ടുണ്ട്. യു ഷുഡ് ഗോ അപ് സൈഡ്, യു നോ ഇറ്റ്സ് ഗോയിങ് ലൈക്ക്. മെഡിക്കൽ കോളേജിൽ നിന്ന് അവസാനം ലാസ്റ്റ് നമ്മൾ കഴക്കൂട്ടത്തോട്ട് വന്നു. കഴക്കൂട്ടത്ത് ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി വന്നതാണ് ഒരു പുള്ളിയ. അപ്പോൾ പുള്ളിയുടെ അവിടെ വന്നു, ഒരു 10 മണിയായിട്ടെത്തി. എനിക്ക് മഞ്ഞപ്പിത്തമൊക്കെ വന്നതുകൊണ്ട് പിന്നെ അങ്ങനെ അധികം വെയിലൊന്നും അടിക്കണ്ട, അതുകൊണ്ട് ഞാൻ ട്രാവൽ ചെയ്തില്ല. ഇവിടെ കിടന്ന് ഉറങ്ങി. ഇവിടെ നിന്ന് കരോള ബീച്ചിൽ പോയി അല്ലേ? യു വെന്റ് ടു ബീച്ച്? നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഈ കാണുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ സെന്റ് ആൻഡ്രൂസ് ബീച്ചിന്റെ ഭാഗത്താണ്. അവിടെ കണ്ടില്ലേ, അവിടെ നമ്മുടെ കാണുന്ന ബീച്ചും പിന്നെ അവിടെ ഒരു കുതിരയെ കൊണ്ട് ഫുള്ള് തെങ്ങിൻ തോപ്പ്. കാറ്റൊക്കെ കിട്ടി ഇവിടെ കിടക്കുമായിരുന്നു കേട്ടോ. അവിടെ നിന്നൊക്കെ നേരെ വന്നിരിക്കുന്നത് നമ്മുടെ നെടുമങ്ങാട് ഒരു മുടിയെട്ടുന്ന കടയിലാണ് കേട്ടോ. അവസാനം ഞാൻ എൻ്റെ മുടിയെട്ടാൻ വേണ്ടി പോവാണ്. ഇത് കിട്ടുന്നത് ഭയങ്കര ചൂട്, അതുകൊണ്ട് ഞാൻ മുടിയെട്ടാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ വെട്ടി ഇത് കാണിക്കാം എങ്ങനെയായിരിക്കും എന്ന്. മുടിയും താടിയും എല്ലാം വഴിച്ചു കളയാൻ വേണ്ടി പോകണം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ മാസമായി കേട്ടോ, ഏകദേശം ഒരു 10 മാസം 1 വർഷം അടുപ്പിച്ചായിരുന്നു ഇപ്പോൾ മുടിയെട്ടാത്ത അവസാനം. എം എൽ എ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഹൈ, ഇവിടെ വേറൊരാൾ മുടിയെട്ടുന്നുണ്ട്. ഹായ് ഹായ് ഹായ്. പിന്നെ ദാണ്ട് ഇവിടെ വേറൊരാൾ മുടിയെട്ടുന്നുണ്ട്. കരോളയ അപ്പുറത്തിരിക്കുന്നത്, കരോള അപ്പുറത്തിരിക്കുകയാണ് കേട്ടോ. മുടി കണ്ടിട്ട് കാണാന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ കടയുടെ മുതലാളി, കരോള. കരോള, ഹായ്, ഹായ്, സി യു സൂൺ, യു ക്യാൻ സിറ്റ്. സർപ്രൈസ്, സർപ്രൈസ്. വെട്ടിട്ട് കാണാം. ഒന്നര വർഷത്തിന് ശേഷം ആദ്യമായിട്ട് എന്റെ മുടി കെട്ടുവാണ്. അയ്യോ, അറിയാമോ,
എന്റെ മുടി ഏകദേശം ഇവിടെ വരെ ആയാട്ടാ. നോഫലെ ഹായ് ഒരാളാ, എന്റെ ക്ലാസ് ടോപ്പറും എന്റെ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു കേട്ടോ. എന്റെ മുടി അത്യാവശ്യം ഇത്ര ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫുള്ള് കെട്ടിയിട്ട് ഫുള്ള് ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് മോഹം എല്ലാം ക്ലീൻ ആക്കുവാണ്. അവസാനം എന്റെ മുടി വെട്ടിയിട്ടുണ്ട് കേട്ടോ. വെട്ടി അവസാനം ഇങ്ങനെയായി. ഏയ് കേരള, look at me, come on. How's it? Look like 14. ബാക്കിയുള്ള കുറച്ച് ദിവസം കരോള ഇവിടെ കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പിന്നെ ഇങ്ങോട്ട് നോക്കാ, ഇങ്ങോട്ട് നോക്ക്, ഓ അതെടുത്ത്. പിന്നെ നമ്മള് നീന്താനായിട്ട് പുഴകളിൽ പോയി. പിന്നെ ഹമാരാ ദേശ് കോൺ ഹേ നാ, ഇത് ബംഗാളിയല്ല, ഇത് ബംഗാളിയല്ല, മലയാളം പറയും, ഇന്ത്യക്കാരിയല്ല, യൂറോപ്പാണ്, മലയാളം ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ഹമാരാ ദേശ്. ആ അതറിയാം, അതറിയാം, വാട്ട് ഈസ് യുവർ നെയിം അറിയാം. ഉത്സവങ്ങൾ കാണാൻ വേണ്ടി പോയിരുന്നു. പിന്നെ അതല്ലാതെ എന്റെ സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി പോയി. അങ്ങനെ കുറെ പരിപാടികൾ ചെയ്തു. വിത്ത് മീ ആൻഡ് അവർ സർക്കിൾ, ഓക്കെ, ഫസ്റ്റ് ടൈം 8th ഇൻ ദ സ്റ്റാൻഡേർഡ് ഓഫ് 8th, ഓക്കെ. ഐ ജസ്റ്റ് പുട്ട് ഇൻ ദി വാട്ടർ, ഹി ജസ്റ്റ് ക്രൈ, ഹി ഈസ് ലൗഡ്ലി ക്രൈ ആൻഡ് സേയിങ് ദാറ്റ് യുവർ ഫാദർ ആൻഡ് മദർ. കാലമായി അത് വീട്ടിൽ വല്ലതും ഇരുന്നോടാ നിനക്ക്, അങ്ങനെ. ഇതിനിടയിൽ ഞാൻ മുടി വെട്ടി, ഇതിനിടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇതിനിടയിൽ രണ്ടു ദിവസം തീർത്തു. ഇന്ന് കരോള ഇവിടെ നിന്ന് പിരിയുകയാണ്. കരളെ, കരളെ, എന്റെ കരളിന്റെ കരളെ. അതാണ് ഇവിടെ പോത്തീസിന്റെ കവറിൽ കുറെ ഷൂസും പണ്ടാരവും കെട്ടിപ്പോവാണ്. അവളുടെ കൈ ഇതിലെന്ന് പറയുമ്പോൾ ലഗേജ് കാര്യങ്ങളൊന്നും ഇല്ല. വാ വാ പെട്ടെന്ന് വാ. ലഗേജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ലഗേജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതെല്ലാം കെട്ടിക്കൊണ്ടു പോവാണ്. അബുദാബിയിൽ പോയി ഇറങ്ങിയിട്ട് അബുദാബി എന്ന് ഈ ഇതിലുള്ള ഡ്രസ്സെല്ലാം അവളുടെ അടുത്ത് ദേഹത്തിടും. എന്നിട്ട് ആ ബാഗ് മാത്രമായിട്ട് കൊണ്ടുപോകും. വാട്ട് യു വാണ്ട് ടു സേ, ഹൗ വാസ് യുവർ ഡേയ്സ് ഇൻ കേരള? More relaxed than my last days in China, I can say. Okay. That was a bit stressful. Okay. It was nice spending some family time. Mm-hmm. Good, good. Mm. Will you come to Kerala again? Yes. And finally, you learned Malayalam, how to read. No, he didn't buy the book. ഞാന് മറ്റേ കൊച്ചുകുട്ടികൾക്ക് മലയാളം പഠിക്കാനുള്ള ഇതുണ്ടല്ലോ, മറ്റേ തറാന്ന് എഴുതുമ്പോ താ മാത്രം ഇട്ടിട്ട് റാ നമ്മൾ പൂരിപ്പിക്കണം, അതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ മറന്നു കേട്ടോ. ലാസ്റ്റ് സമയം കിട്ടിയില്ല. ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകണമായിരുന്നു. എനിക്ക് ഇനി നല്ലതുപോലെ റെസ്റ്റ് എടുക്കേണ്ടി വരും കേട്ടോ. ഒരു മാസത്തോളം നമ്മുടെ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ വന്നിട്ടുണ്ട്. അബുദാബിയിലോട്ടുള്ള നമ്മൾ വിമാനത്തിലാണ് കയറാൻ വേണ്ടി പോകുന്നത്. വീഡിയോ നിർത്തിയെന്ന് അറിഞ്ഞൂടാ. ഞാനിപ്പോ നമ്മുടെ നെടുമങ്ങാട് നമ്മുടെ ടൗണില് നമ്മുടെ ഇവിടെ ഓട്ടം ഒരു ക്ഷേത്രോത്സവം നടക്കുവാണ് കേട്ടോ, വർഷങ്ങളിൽ നടക്കുന്ന. അപ്പൊ അത് കാണാൻ വേണ്ടി വന്നാണ്. ഇവിടെ ശമാനുണ്ട്, ശമാനെന്റെ സുഹൃത്താണ്, നമ്മുടെ എം എൽ എയുടെ അനിയനാണ്, ഇവിടെ എന്റെ കുഞ്ഞുമാടെ മോനുണ്ട്, പിന്നെ വേറെ രണ്ടുപേരും കൂടെ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഫുള്ള് നല്ല മനോഹരമായിട്ടുള്ള ലൈറ്റൊക്കെ ഇട്ട് മനോഹരമാക്കിയിരിക്കുകയാണ്. ലൈറ്റൊക്കെ ഇട്ട് മനോഹരമാക്കിയിരിക്കുകയാണ്. എവിടെ നാടകം എന്തോ നടക്കുകയാണ് കേട്ടോ, അതിന്റെ സൗണ്ട് ആണ് താണ്ടെ ഇവിടെ മൈക്കിൽ നിന്ന് കേൾക്കുന്നത്, സ്പീക്കറിൽ നിന്ന്. ഇവിടെ കുറെ ചെറിയ ചെറിയ കച്ചവട സ്ഥാപനങ്ങളൊക്കെയാണ് കേട്ടോ, കളിപ്പാട്ടങ്ങളും ജ്യൂസുകളും സംഭവങ്ങളൊക്കെ വിൽക്കുന്നത്.
ഇവിടെ കണ്ടില്ലേ, നമ്മളിവിടെ നിന്ന് നേരെ വന്നത് നമ്മുടെ ടെമ്പിളിലോട്ടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മേലാങ്കോട് ദേവി ക്ഷേത്രം, ഇതിന്റെ ഉള്ളിലോട്ടാണ് പോകുന്നതിന്. വാസന്തപുരത്തെ ഇവിടെ നാടകവും നടക്കുവാണ്. ഇവിടെ നാണ്ട് വേറൊരു സെക്ഷനിലോട്ട് വന്നിട്ടുണ്ടാണ്. ഈ ധീരക്ഷത്രിയനുള്ളതാണ് ഇതിന്റെ ഇടയിൽ. ഇതാണ്ടേ ഈ ഒരു സംഭവത്തിൽ കയറുവാണ് കേട്ടോ. മരണക്കിണ്ടെന്ന് പറയുന്ന സാധനം ഇതിന്റെ ഫേവറേറ്റ് ആണ്. ബാക്കി എല്ലാത്തിലും കയറിയ ഇതാവും തലയിറങ്ങും. നമ്മളെ കൂടെ ഉള്ള എല്ലാരെയും കാണിച്ചു തരാം. ഇങ്ങോട്ടോക്ക്, ഇങ്ങോട്ടോക്ക് ബ്രോ, ബ്രോ ഇങ്ങോട്ടോക്ക്. ഹായ് ഓറ, ഇവരോടെയാണ് കേട്ടോ ഞാൻ വന്നത്. എങ്ങനെ ഉണ്ടാവോ നോക്കട്ടെ, മരണക്കിണർ കൊള്ളാമോ നോക്കട്ടെ. ഇവിടെ നിന്നുള്ള നമുക്കൊരു ടോപ്പ് വ്യൂ കാണാം. മരണക്കിണറില് വണ്ടികളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു ബൈക്ക്, ഒരു സ്കൂട്ടർ, രണ്ട് കാറാണ്. നമ്മളിവിടെ കാർ എടുക്കുവാണ് കേട്ടോ. എല്ലാവരും താഴെ കൊണ്ട് ഇറങ്ങി കേട്ടോ. എന്റെ അമ്മ അടിപൊളി സാധനേ, അടിപൊളി അല്ലേ, എന്റെ അമ്മ ലെവല് അടിപൊളി സാധനം കേട്ടോ. കുട്ടിയാണ് കേട്ടോ ഇതിനുള്ള ടിക്കറ്റ്, മറ്റേ അടിപൊളി കേട്ടോ. ആകെ അടിപൊളി. ഇപ്പൊ ഒരു കാലം കേട്ടോ, പണ്ടത്തെ നമ്മുടെ മറ്റേ ഇത് പണ്ടത്തെ ലേസർ, ഇതൊക്കെ ഒരു കാലമാണ് കേട്ടോ. പണ്ട് ലേസറിലൊക്കെ വാങ്ങിച്ചിട്ട് നമ്മള് ഇത് ആൾക്കാരെ മുഖത്തടിക്കുന്ന സംഭവമാണ് കൊള്ളാം കേട്ടോ. ഇതൊക്കെ പണ്ടത്തെ ഫേമസ് സാധനമാണ് കേട്ടോ. ഇവിടെ ബോംബ് പൊട്ടുന്ന സാധനം വാങ്ങിച്ചിട്ട് അയ്യോ ആ ആള് തന്നെ. അതെ അതെ ഇത് വർക്കാവല്ലോ. ഈ വീഡിയോയിലെ രണ്ടാമത്തെ തവളയും നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് വന്നിരിക്കുകയാണ്. ഇതാ കണ്ടില്ലേ, അയ്യോ ഇവിടെ ഫുള്ള് ബ്ലറാണല്ലോ. ഇതിന്റെ ഇടയില് വേറെ എന്റെ ഒരു സുഹൃത്ത് വീട്ടിലോട്ട് വന്നു. ഹായ് എമിലി, എമിലി ഫ്രഞ്ചുകാരിയാണ്. എമിലി ഞാന് എയർപോർട്ടില് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എമിലി നമ്മള് കത്തിച്ച് പറക്കുവായിരുന്നു വീട്ടിൽ നിന്ന്. നമ്മളിന്ന് ഉത്സവമൊക്കെ കാണാൻ പോയി, നെടുമങ്ങാട് ഉത്സവമൊക്കെ കാണാൻ വേണ്ടി പോയി. നമ്മൾ ഇന്നലെ നേരത്തെ കാണിച്ചില്ലേ നമ്മുടെ ഇത് മോട്ടോർ സൈക്കിളിൽ ഓട്ടിക്കുന്നത്, അതിൽ എമിലി പേടിച്ച് ലാസ്റ്റ് ഇറങ്ങി. ഹൗ വാസ് ഫ്രണ്ട്, ഹൗ ഇസ് കേരള? ഫൈനലി യു ഗോയിങ് ടു സിംഗപ്പൂർ? നെക്സ്റ്റ് ടൈം കം ഫോർ ലോങ് ടൈം. ഓക്കെ, ഇങ്ങനെ നമ്മുടെ ഏതാണ്ട് എയർപോർട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് എയർപോർട്ടിലോട്ട് വന്നിട്ടുണ്ട്. എയർപോർട്ടിൽ വരുന്ന പലർക്കും അറിയാത്ത സംഭവമാണ് കേട്ടോ. ഇവിടെ ഒരു സ്റ്റാഫ് ക്യാൻറ്റീൻ ഉണ്ട്. ഞാൻ ഇന്നൊരു റീൽ കണ്ടാണ് ഇവിടെ വന്നത്. ആണ് നമ്മുടെ എയർപോർട്ടിന്റെ ഓപ്പോസിറ്റ് വശത്തായിട്ട് തന്നെ ഇവിടെ സ്റ്റാഫ് ക്യാൻറ്റീൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാം. എനിക്കൊന്ന് പലർക്കും അറിഞ്ഞാത്ത സംഭവമാണ്, ഞാനും ഇന്നാണ് കേട്ടോ കാണുന്നത്. കണ്ട് ഇതാണ് കേട്ടോ ഇവിടെ വേണ്ടത്. നമ്മൾ ചപ്പാത്തിയും ഇടിയപ്പം, ഇവിടെ എമിലി ചപ്പാത്തിയും, നമ്മുടെ ഈ സാധനത്തിൻ്റെ പേരെന്താ, അതിൻ്റെ പേര് മറന്നുപോയി.
നമ്മുടെ മഞ്ഞ സാധനവും ഇതും ഇതിനെല്ലാം കൂടെ വന്ന 130 രൂപയാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇന്ന് റീൽ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് കണ്ടത്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ ഇവിടെ ഈ ഭക്ഷണശാല ഉണ്ടാവുന്നു. ഇത് സത്യത്തിൽ ഇവിടെ വർക്ക് ചെയ്യുന്നവരുടെ ക്യാൻറ്റീൻ ആണ് കേട്ടോ. ഹൗസ് ദ ഫുഡ് ഫാമിലി ഇസ് ഡെലിഷ്യസ്, താങ്ക്സ്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ബോർഡിങ്ങിലോട്ട് നമ്മുടെ എൻട്രിയിലോട്ട് കയറാൻ വേണ്ടി വന്നിട്ടുണ്ട്. എമിലി ബൈ 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 സീ യു സീ. യെസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ്. ഞാൻ അതിനു മുമ്പ് പറയുവാണ്, ഞാൻ തുടക്കത്തിലെടുത്ത ഭാഗങ്ങൾ, വീഡിയോയുടെ ഭാഗങ്ങളെല്ലാം ഞാൻ എടുത്ത 2-3 ദിവസം മുമ്പാണ്. അതായത് നമ്മുടെ ഏപ്രിൽ മാസം അവസാനമാണ്, സോറി ഫെബ്രുവരി മാർച്ച് മാർച്ച് മാസം അവസാനം, മാർച്ച് 30 എടുത്ത വീഡിയോയാണ് നിങ്ങൾക്ക് ആദ്യ തുടക്കത്തിൽ കണ്ടത്. പിന്നീട് കരോളായിട്ടുള്ള ദിവസമൊക്കെ 1 മാസം 3 ആഴ്ചയ്ക്ക് മുന്നേ എടുത്തതാണ്. പിന്നെ കരോള ഉണ്ടായതിനു ശേഷം ഉണ്ടാവുന്നതിന് മുമ്പാണ് ഞാൻ ഹോസ്പിറ്റലാവുന്നതും. ഹോസ്പിറ്റലിൽ 10 ദിവസം കിടന്നു, അതിനുശേഷം ഡിസ്ചാർജ് ചെയ്തു. അതിനുശേഷം കരോള പോയി, പിന്നീട് വേറെ 2-3 ഫ്രണ്ട്സൊക്കെ വന്നു. പിന്നീട് ഞാൻ ഏകദേശം 1.5 ആഴ്ച വീട്ടിലിരുന്ന് ഫുള്ള് റെസ്റ്റ് എടുക്കുക, ഒരു സ്ഥലത്തും പോവാതെ. പിന്നെ അതിനുശേഷമാണ് അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ ഈ ഒരു നമ്മുടെ കസാക്കിസ്ഥാനിൽ നിന്ന് ഫ്രണ്ട്സ് വന്നത്. പിന്നെ അതിനുശേഷം 3 ആഴ്ച റെസ്റ്റ് എടുത്തതിന് ശേഷം ഇന്നലെയാണ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയത് തന്നെ. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ വീട്ടിലൊന്നും ഇല്ലായിരുന്നു, വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. അതൊക്കെ കൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത്. ഇനി വീട്ടിൽ നിന്നും അങ്ങനെ പുറത്തൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടും വീഡിയോകൾ ചിലപ്പോൾ വരുന്നത് കുറവായിരിക്കും, ചിലപ്പോൾ വരില്ലായിരിക്കും. അപ്പോൾ എൻ്റെ ആരോഗ്യത്തിൻ്റെ അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ മഞ്ഞപ്പിത്തം കുറഞ്ഞിട്ടുണ്ട്, ഇനി കുറച്ചും കൂടെ കുറയാനുണ്ട്. അപ്പോൾ അത് റെസ്റ്റാണ്. മഞ്ഞപ്പിത്തത്തിന് ഇപ്പോൾ കഴിച്ച് മാറാനായിട്ട് പെട്ടെന്നൊരു മരുന്നൊന്നുമില്ല. അപ്പോൾ ഇത് വന്ന നിലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളടുത്ത് പറയാനുള്ള ഒരു സജഷനാണ്, തീർച്ചയായിട്ടും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മഞ്ഞപ്പിത്തം എ ഉണ്ട്, മഞ്ഞപ്പിത്തം ബി ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ട്. സീന് വാക്സിൻ ഉണ്ടോയെന്ന് അറിയില്ല. ഹെപ്പറ്റൈറ്റിസ് എയിനും ബീനൊക്കെ വാക്സിൻ ഉള്ളതാണ്, വാക്സിനൊക്കെ എടുത്തു വെക്കണം. പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്നവർ, ഉത്തരേന്ത്യയിൽ പോകുന്നെങ്കിൽ പോലും നിങ്ങൾ ഹെപ്പറ്റൈറ്റിസ് എ, അതായത് കണ്ടാമിനേറ്റഡ് ഫുഡ്, കണ്ടാമിനേറ്റഡ് വാട്ടറിൽ നിന്നൊക്കെ വരുന്ന എന്താ പറയുക ഒരു ഒരു ഇതാണ് നമ്മുടെ മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന ഒരു രോഗമാണ്. അപ്പോൾ അതൊക്കെ വന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, കരളിനൊക്കെ ബാധിച്ച നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ള ഒരു അവയവമാണ് കേട്ടോ. ഇപ്പം പണി കിട്ടിയപ്പോൾ ഞാനും പഠിച്ച് നമ്മളെന്താ പറയുന്നത് വീണ് വീണല്ലേ എന്താ പറയുക നടക്കാൻ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ പഠിച്ചു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മുമ്പേ എന്താ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇത്രയും വയസ്സായിട്ട് ഇതാണെന്ന് ആരും പറഞ്ഞു തരണ്ട. എൻ്റെ എന്താ പറയുക ഒരു ജനറൽ നോളജ് വെച്ച് തന്നെ ഒരു സ്ഥലത്ത് യാത്ര മുമ്പ് എടുക്കേണ്ടത് എൻ്റെ കടമയായിരുന്നു, പക്ഷേ എടുത്തില്ല. ബട്ട് എന്നാലും കുറേ വേറെ വാക്സിനൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങളും അതൊക്കെ ഒന്ന് എടുക്കുക, തൈഫോയിഡിൻ്റെ വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, പിന്നെ റാബിസ് വാക്സിൻ, അതായത് പട്ടി കടിക്കുമ്പോൾ അതൊക്കെ മെയിനാണ്. അതായത് പട്ടി ഇവിടെനിന്നും വല്ലതൊക്കെ അടിക്കാം, അപ്പം പേപ്പട്ടി കടിച്ചാൽ പിന്നെ അറിയാമല്ലോ. അപ്പം അതൊക്കെ അതിൽ നിന്നൊക്കെ നിങ്ങളും രക്ഷപ്പെടുക. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ മറ്റടുത്ത ദിവസം എല്ലാവർക്കും ബൈ. അതിനു മുമ്പ് റമദാൻ മുബാറക്.